നമ്മൾ നോക്കാൻ പോകുന്നത് USS സോഷ്യൽ സയൻസ് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഈ ഒരു പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് USS നോട്ട്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കതിൽ കുറച്ച് യുദ്ധങ്ങൾ, ഫസ്റ്റ് നമുക്ക് നാല് യുദ്ധങ്ങളെ കുറിച്ച് നോക്കാം. കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം ആരുമായിട്ടാണ്? ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലുള്ള യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള യുദ്ധമാണ് മൈസൂർ യുദ്ധം. ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിലുള്ള യുദ്ധമാണ് മൈസൂർ യുദ്ധം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലുള്ള യുദ്ധമാണ് കർണാട്ടിക് യുദ്ധം. ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മിലുള്ള യുദ്ധമാണ് പ്ലാസി യുദ്ധം. പിന്നോട് കൊടുത്തിരിക്കുന്ന നാല് യുദ്ധങ്ങളാണ് കുളച്ചൽ യുദ്ധം, മൈസൂർ യുദ്ധം, കർണാട്ടിക് യുദ്ധം, പ്ലാസി യുദ്ധം. കുളച്ചൽ യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ, മൈസൂർ യുദ്ധം ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ, കർണാട്ടിക് യുദ്ധം ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ, പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മിൽ. നമുക്ക് കുറച്ച് വിളിപ്പേരുകൾ നോക്കാം. വിളിപ്പേരുകൾ ലന്തക്കാർ അത് ഡച്ചുകാർ, പറങ്കികൾ പോർച്ചുഗീസുകാർ, വെള്ളക്കാർ ഇംഗ്ലീഷുകാർ. ഡച്ചുകാരെ വിളിച്ചിരുന്നത് ലന്തക്കാർ, പോർച്ചുഗീസുകാരെ പറങ്കികൾ, ഇംഗ്ലീഷുകാരെ വെള്ളക്കാർ. ഇങ്ങനെയൊക്കെയാണ് ചില വിളിപ്പേരുകൾ, ഇവിടെ മൂന്ന് വിളിപ്പേരുകളാട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ എത്തിയതിന്റെ ശരിയായ ക്രമം. യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിൽ എത്തിയതിന്റെ ശരിയായ ക്രമം. ശരിയായ ക്രമം നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ബി പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. പോർച്ചുഗീസുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. ഇതൊക്കെയാണ് നമുക്കിവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ്. അപ്പൊ ഇതിൽ ശരിയായിട്ട് യൂറോപ്യൻ ശക്തികൾ ഇന്ത്യയിലെത്തിയതിന്റെ ശരിയായ ക്രമം എന്ന് പറയുന്നത് ആദ്യമായി ഇന്ത്യയിലെത്തിയത് പോർച്ചുഗീസുകാരാണ്, രണ്ടാമതെത്തിയത് ഡച്ചുകാർ, മൂന്നാമതെത്തിയത് ഇംഗ്ലീഷുകാരും, നാലാമതെത്തിയത് ഫ്രഞ്ചുകാരുമാണ്. അപ്പോൾ പോർച്ചുഗീസ്, ഡച്ച്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഈ ഒരു ഓർഡർ നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ് റൈറ്റ് ആൻസർ? ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ, ഫ്രഞ്ചുകാർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായി കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപം. പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായി കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപം. മാർഗംകളി, തിരുവാതിരകളി, പൂരക്കളി, ചവിട്ടുനാടകം. ചവിട്ടുനാടകമാണ് പോർച്ചുഗീസ് ബന്ധത്തിന്റെ ഫലമായി കേരളത്തിൽ രൂപം കൊണ്ട കലാരൂപം. മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാക്കിയ യുദ്ധം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാക്കിയ യുദ്ധം. പാനിപ്പത് യുദ്ധം, പ്ലാസി യുദ്ധം, കുളച്ചൽ യുദ്ധം, ബക്സർ യുദ്ധം. അപ്പോ പ്ലാസി യുദ്ധം എന്തായാലും അല്ല, കാരണം പ്ലാസി യുദ്ധം നടന്നത് ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മിലാണ്. അപ്പൊ പിന്നെ നമുക്കിവിടെ ബാക്കി മൂന്ന് ഒരു ഓപ്ഷൻ ഇവിടെ ഒഴിവായി കണ്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ മൂന്ന് ഓപ്ഷൻസ് കൂടി ഉള്ളൂ. പാനിപ്പത് യുദ്ധം, കുളച്ചൽ യുദ്ധം, പ്ലാസി യുദ്ധം. കുളച്ചൽ യുദ്ധം ആട്ടോ, കുളച്ചൽ യുദ്ധമാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അടിത്തറ നഷ്ടമാക്കിയത്. നാലാമത്തെ, തെറ്റായ ജോഡി ഏത്? പോർച്ചുഗീസ് സെന്റ് ആഞ്ചലസ് കോട്ട, ഡച്ചുകാർ ഹോർത്തൂസ് മലബാറിക്കസ്, ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം, ഫ്രഞ്ചുകാർ ലന്തക്കാർ. പോർച്ചുഗീസ് സെന്റ് ആഞ്ചലസ് കോട്ട, പോർച്ചുഗീസുകാർ പണിതാണ് സെന്റ് ആഞ്ചലസ് കോട്ട, അത് ശരിയായതാണ്. അപ്പൊ അത് തെറ്റല്ല. ഡച്ചുകാർ ഹോർത്തൂസ് മലബാർക്കസ്, ഡച്ചുകാരുടെ ഒരു കൃതിയാണ്
ഹോർത്തേഴ്സ് മലബാർ കാസ് നമ്മൾ മലയാളികൾ മലയാളത്തിൽ എഴുതിയതാട്ടോ. അത് ഇനി അടുത്തത് ബ്രിട്ടീഷുകാർ പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരും സിറാജുദ്ദൗളയും തമ്മിലായിരുന്നില്ല. അപ്പോൾ പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാർ, അതും ശരിയാണ്. നമുക്കിവിടെ വന്നിരിക്കുന്നത് ഫ്രഞ്ചുകാർ ലന്തക്കാർ. അപ്പോ ലന്തക്കാർ എന്ന് പറയുന്നത് ഡച്ചുകാരാണ്, ഇവിടെ ഫ്രഞ്ചുകാർ ലന്തക്കാർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോ അത് തെറ്റാണ്. ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം ഏതായിരുന്നു? ഓപ്ഷൻസ് മദ്രാസ്, സൂറത്ത്, കൽക്കത്ത, ബോംബെ. മദ്രാസ്, സൂറത്ത്, കൽക്കത്ത, ബോംബെ. സൂറത്താണ് ഇംഗ്ലീഷുകാരുടെ ഇന്ത്യയിലെ ആദ്യ വാണിജ്യ കേന്ദ്രം. കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു? ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിലായിരുന്നു കർണാട്ടിക് യുദ്ധം നടന്നിരുന്നത്. നമുക്കിവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും, ഇംഗ്ലീഷുകാരെ ടിപ്പു സുൽത്താനും, ഇംഗ്ലീഷുകാർ സാമൂതിരിയും, ഇംഗ്ലീഷുകാരും ഡച്ചുകാരും. അപ്പൊ ഇതിലെ ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും, ഇംഗ്ലീഷുകാരും ടിപ്പു സുൽത്താനും, ടിപ്പു സുൽത്താനും ഇംഗ്ലീഷുകാർ, ഇംഗ്ലീഷുകാർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബ്രിട്ടീഷുകാരെ കേട്ടോ, തമ്മിൽ നടന്നിരുന്നത് മൈസൂർ യുദ്ധമാണ്. ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്നതാണ് കർണാട്ടിക് യുദ്ധം, ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും. 7 ശരിയായ ജോഡി കണ്ടെത്തു. ഇംഗ്ലീഷുകാർ ഗോവ, ദാമൻ, ദിയു. ഇതിന്ന് ശരിയായ ജോഡി കണ്ടെത്താൻ കേട്ടോ. ഇംഗ്ലീഷുകാർ ഗോവ, ദാമൻ, ദിയു. ഡച്ച് കൊല്ലം, കൊച്ചി. പോർച്ചുഗീസ് സൂറത്ത്. ഫ്രഞ്ച് കണ്ണൂർ. അപ്പം ഇതിന് ശരിയായ ശരിയായ ജോഡി എന്ന് പറയുന്നത് ഡച്ച് കൊല്ലം കൊച്ചി. ഡച്ചുകാര് വാണിജ്യ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു കൊല്ലത്തും കൊച്ചിയിലും. ഡച്ച്, കൊല്ലം, കൊച്ചി. പ്ലാസി യുദ്ധം നടന്ന വർഷം. പ്ലാസി യുദ്ധം നടന്ന വർഷം 1947, 1857, 1764, 1757. 1757 പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധം 1757. 9th ക്വസ്റ്റ്യൻ, ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏത്? ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം ഏത്? മലബാർ. മലബാറാണ് ശ്രീരംഗപട്ടണത്ത് വെച്ച് ഒപ്പുവെച്ച ഉടമ്പടി വഴി ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശം. ഇതിന്റെ പാർട്ട് 2 വീഡിയോ ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഈ വീഡിയോയിലായി ഇത് ഉൾപ്പെടുത്താത്തതിൻ്റെ കാരണം അത് ഇച്ചിരി ലെങ്തി ആയിരുന്നു, 20 മിനിറ്റൊക്കെയുള്ള ഒരു വീഡിയോ ആയി പോയി. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ ആ പാട്ട് ഉൾപ്പെടുത്താത്തത്. അപ്പം നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.